വയലാർ രാമവർമ്മ മലയാളം സിനിമയുടെ സൗഭാഗ്യമായിരുന്നുവെന്ന് ലൈബ്രറിയൻ ഉമ്മർകുട്ടി അഭിപ്രായപ്പെട്ടു. സഹൃദയ സൗഹൃദവേദി ഒരു ഗന്ധർവൻ ഈ വഴി വന്നു എന്ന പേരിൽ സംഘടിപ്പിച്ച വയലാർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയലാർ ദന്തഗോപുരം തപസ്സിനാൽ തിരയുന്ന ഗന്ധർവ കവിയായിരുന്നുവെന്നും വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വയലാറിന്റെ കവിതകൾക്കും ഗാനങ്ങൾക്കും മലയാളിയുടെ മനസ്സിൽ മരണമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജി ദേവരാജൻ വയലാർ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാല് പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. നമ്മളെ കെ എസ് എന്ന് പറഞ്ഞ ഒരിക്കൽ പറയണ്ടേ, ഗാന വിഭാഗം വയലാറിനെ ദേവരാജനെ എത്തിച്ചാൽ ആ ഭാഗത്തേക്ക് നോക്കണ്ട, തീർച്ചയായിട്ടും അത് ഇതായിപ്പോ. പലപ്പോഴും വയലാറാണ് ചില സിനിമകൾക്കൊക്കെ സന്ദർഭം വരെ തിരക്കഥ വായിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ ശകുന്തളയുടെ തിരക്കഥ എഴുതിയിരിക്കുന്ന ലളിതാംബിക അന്തർജയൻ ആണെങ്കിൽ പോലും അതിന്റെ സംഭാഷണങ്ങളിൽ നല്ലൊരു പങ്ക് വയലാർ രാമവർമ്മക്കുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പൊ വയലാറും ദേവരാജനും തമ്മിലുള്ള ആ കെമിസ്ട്രി, ആ കൂട്ടുകെട്ട് മലയാള സിനിമയുടെ നല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ അത്ര അത്ഭുതം വേറെ ഉണ്ടായിട്ടില്ല. പ്രൊഫസർ പി കെ എം മുഹമ്മദ് ഇക്ബാൽ, ടി വി ചന്ദ്രശേഖരൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി. കെ സുസ്മിയ, ബാബു താണിക്കാട്ട് എന്നിവർ കാവ്യാലാപനങ്ങളും മോഹൻ പുതിയിരുത്തി, ഹരിദാസ്, ബാലകൃഷ്ണരാജ്, സുരേഷ് എന്നിവർ ഗാനാലാപനങ്ങളും നടത്തി. ചടങ്ങിൽ അക്ബർ അറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. എൻ സി വി ന്യൂസ്, പൊന്നാനി.